വാർത്തകൾ വിശദമായി. 10-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് TC നൽകുന്നതിന് 100,000 രൂപ ഫീസ് ആവശ്യപ്പെട്ട് പാലുണ്ടയിലെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. സർക്കാർ സ്കൂളിൽ +1 പ്രവേശനത്തിന് ശ്രമിച്ച 6 കുട്ടികളോടാണ് സ്കൂൾ അധികൃതർ പണം ആവശ്യപ്പെട്ടത്. പാലുണ്ട ഗുഡ് ഷെപ്പേർഡ് സ്കൂളിനെതിരെയാണ് 6 രക്ഷിതാക്കളും കുട്ടികളും പരാതിയുമായി രംഗത്തെത്തിയത്. 23 കുട്ടികളാണ് ഇവിടെ നിന്ന് SSLC പരീക്ഷ വിജയിച്ചത്. ഇതിൽ 6 പേരാണ് +1 പ്രവേശനത്തിന് സർക്കാർ സ്കൂളിലേക്ക് മാറാൻ തീരുമാനിച്ചത്. ഏകജാലക സംവിധാനം വഴി ഇവർ അപേക്ഷ കൊടുക്കുകയും നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെ TC വാങ്ങാനായി കഴിഞ്ഞ ദിവസം പാലുണ്ട സ്കൂളിലെത്തിയപ്പോഴാണ് +1 സ്കൂളിൽ തന്നെ തുടരണമെന്നും അല്ലാത്തപക്ഷം 1,00,000 രൂപ നൽകേണ്ടി വരുമെന്നും നിബന്ധന വെച്ചത്. 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ ഹയർ സെക്കൻഡറി പഠനവും സ്കൂളിൽ തുടരണമെന്നതാണ് നിബന്ധനയെന്ന് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നു. ഈ ഉച്ചപ്പാട് സ്കൂൾ തുടങ്ങിയിട്ട് ഈ വർഷം 33-ാമത്തെ അധ്യയന വർഷം. എല്ലാ വർഷവും അഡ്മിൻ്റെ സമയത്ത് പ്രവേശന സമയത്ത് ഇവരെന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ പറഞ്ഞ് സ്കൂളിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. ഈ ഞങ്ങളുടെ സ്കൂളിൽ ഹയർ സെക്കൻഡറി തുടങ്ങിയത് 2010 വരെ 55 കുട്ടികൾ വരെ +1, +2 ക്ലാസ്സുകളിൽ ഓരോ ഡിവിഷനിലും ഉണ്ടായിരുന്നു. എന്നാൽ കേരള ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയുടെ മാർക്കിൻ്റെ 50% എൻട്രൻസിൻ്റെ 50% കൂടി ആക്കിയ സമയത്ത് കുട്ടികളെല്ലാം കേരള സിലബസിലേക്ക് പോയി. നേരെ ഞങ്ങൾ ഹയർ സെക്കൻഡറി നിർത്തി. ഞങ്ങളുടെ സ്കൂളിൽ ഹയർ സെക്കൻഡറി വേണ്ടാന്ന് വെച്ചു. എന്നാലും 1-2 വർഷം കഴിഞ്ഞപ്പോൾ രക്ഷിതാക്കളെല്ലാം വീണ്ടും വന്ന് എന്നോട് ആവശ്യപ്പെട്ടു ഹയർ സെക്കൻഡറി തുടങ്ങണം, ഞങ്ങളുടെ കുട്ടികളെ 8-ാം ക്ലാസ് മുതൽ 12 വരെ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ 2016-17 വർഷങ്ങളിൽ ഞങ്ങൾ പുതിയ ഹയർ സെക്കൻഡറി ബാച്ച് തുടങ്ങി. അതിൽ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞ വർഷം പുറത്തു. ആ വർഷം 8-ാം ക്ലാസ് സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ മേടിച്ച കുട്ടികളാണ് ഇപ്പോൾ TC. അന്ന് 7-ാം ക്ലാസ്സിൽ 78 കുട്ടികളുണ്ടായിരുന്ന 23 പേര് മാത്രം 8-ാം ക്ലാസ്സിലേക്ക് ചേർന്നു. ആ 23 പേരും 12-ാം ക്ലാസ് വരെ പഠിക്കാമെന്നുള്ള ഉറപ്പിൻ്റെ പേരിലാണ് ഞങ്ങൾ ക്ലാസ് തുടങ്ങിയത്. അവരിൽ പാസ്സായതിൽ എല്ലാവരും പാസ്സായി, 100% റിസൾട്ട്. അതിൽ 6 പേര് TC ആവശ്യപ്പെട്ട മാർച്ച് മാസത്തിൽ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു പ്രോസ്പെക്ടസ് പ്രകാരമുള്ള ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ TC ആപ്ലിക്കേഷൻ മേടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. നേരം മാർച്ച്, ഏപ്രിൽ, മെയ് അവർക്ക് 2.5 മാസം ഈ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ അധികാര സ്ഥാനങ്ങളിൽ പോയി ഞങ്ങൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഓർഡർ മേടിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു. അവരത് കാത്തു നിന്നിട്ട് നാളെ ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞിട്ട് ചില രാഷ്ട്രീയ ഗുണ്ടകളെ ഉപയോഗിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി TC മേടിക്കാനായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ എൻ്റെ സ്കൂളിൻ്റെ സ്റ്റാൻഡ് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ സ്കൂള് നടത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം DYFA-ക്കാരോ അവർ പറഞ്ഞ് നിർദ്ദേശിക്കുന്നവർക്കോ വിട്ടുകൊടുക്കാം. മാനേജ്മെൻറ്റിന് 1 പൈസ പോലും വേണ്ട. ഇവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സിനുള്ള സാലറി മാത്രം കൊണ്ടാണ്, ഞങ്ങൾക്കും ഒന്നും തരണ്ട. എനിക്കുള്ള പെൻഷൻ്റെ ഫണ്ട് ഞങ്ങൾ മാറ്റിയിട്ടില്ല. അവർക്ക് നടത്താം, അല്ലെന്നുണ്ടെങ്കിൽ കോർട്ട് ഓർഡർ മേടിച്ച് തരിക. കോർട്ട് ഓർഡർ ഞങ്ങളുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇല്ലീഗലാണെന്ന് കോടതി പറയുകയാണെങ്കിലും ഞാൻ TC ഇഷ്യൂ ചെയ്യും. 2000-ൽ ആരംഭിച്ച +2 തലം 2010-ൽ നിർത്തേണ്ടി വന്നിരുന്നു. ശേഷം 2016-17 അധ്യയന വർഷത്തിലാണ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം പുനരാരംഭിക്കുന്നത്. അന്ന് പ്രവേശനം നേടിയ കുട്ടികളുടെ രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെ +2 വരെ ഇതേ സ്കൂളിൽ പഠിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തതാണ്. അല്ലാത്തപക്ഷം 2 വർഷത്തെ ഫീസ് അടച്ചാൽ മാത്രമേ TC അനുവദിച്ചു തരികയുള്ളൂവെന്ന് അവർക്ക് മുമ്പാകെ നിബന്ധന വെച്ചിരുന്നു. എൻ്റെ മോളോട് പഠിക്കുന്നത് എടക്കര പാലുണ്ട ഊർച്ചപ്പേട് സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ എൻ്റെ കുട്ടി ഇപ്പോൾ LKG മുതൽ 10-ാം ക്ലാസ് വരെ അവിടെയായിരുന്നു പഠിച്ചത്. ഇപ്പോൾ അവിടെ ടീച്ചേഴ്സ് പഠിക്കുന്ന അവൾക്ക് പിന്നെ ശരിക്കും മനസ്സിലാകുന്നില്ല എന്നില്ല പ്രശ്നം. SSLC വളരെ പെർസെൻറ്റേജ് കുറവാണ് മാർക്ക്, അവൾക്ക് 56% കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവൾക്ക് സ്കൂള് മാറണമെന്ന് ആവശ്യപ്പെട്ടു എന്നോട്. അങ്ങനെ TC ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്നലെ അവിടെ സ്കൂളിൽ പോയി. അപ്പോൾ സാറ് പറഞ്ഞു TC തരണം എന്നുണ്ടെങ്കിൽ 2 വർഷത്തെ അത് +1, +2 ഫീസ് തരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് TC തരാം, അല്ലെങ്കിൽ ഒന്ന് TC തരില്ലാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമൊക്കെ ഉണ്ടായി. പിന്നെ അങ്ങനെ നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾ നീക്കുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും ഇവിടുന്ന് TC കിട്ടാൻ പോകുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ മറ്റുള്ള 5 കുട്ടികളെ പേരൻസ് ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടെ കൂടിയങ്ങാണ്ട് ഇവിടെ പോയി. മലപ്പുറം ചൈൽഡ് ലൈനിൽ പോയി അവിടെ പരാതി നൽകി. അവരിഞ്ഞ് കമ്മീഷണർക്ക് അയക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ 1 by 1 ഇതിന് പിന്നെ പരിഹാരം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് ചൈൽഡ് ലൈനിൽ നിന്ന് അവർ പറഞ്ഞത്. സ്കൂളിൻ്റെ പ്രോസ്പെക്ടസിലും ഇത് സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് അംഗീകരിച്ച് പ്രവേശനം നേടിയവരാണ് ഇപ്പോൾ പ്രശ്നങ്ങളുമായി വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ചിൽ TC ആവശ്യപ്പെട്ടു വന്നപ്പോഴും ഇക്കാര്യം ഉണർത്തിയിരുന്നു. എന്നാൽ 2.5 മാസം സമയം ലഭിച്ചിട്ടും തങ്ങൾക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ അവർക്കായിട്ടില്ലെന്നും
സ്കൂൾ മാനേജർ ജോർജ് ഫിലിപ്പ് കളരിക്കൽ പറഞ്ഞു. പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ടി സി നൽകാൻ വിസമ്മതിച്ച സ്കൂൾ മാനേജ്മെന്റ് നിലപാടിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ രംഗത്ത്. DYFI, SFI, AYFI, AASF, MSF എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സ്കൂൾ ഓഫീസ് ഉപരോധിച്ചത്. ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു സമരം. വിദ്യാർത്ഥികൾക്ക് ടി സി നിഷേധിച്ച സംഭവത്തെക്കുറിച്ച് മാനേജ്മെന്റുമായി ചർച്ച നടത്താനെത്തിയതായിരുന്നു സംഘടനാ നേതാക്കൾ. എന്നാൽ സ്കൂളിന്റെ പ്രോസ്പെക്ടസിൽ പറഞ്ഞ കാര്യങ്ങൾ നിരത്തി തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സ്കൂൾ മാനേജർ. ഇതോടെ എടക്കര പോലീസും സ്ഥലത്തെത്തി. ഇതിനിടെ പ്രവർത്തകർ സംഘം ചേർന്ന് മുദ്രാവാക്യം വിളികളുമായി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും തന്റെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലായിരുന്നു സ്കൂൾ മാനേജർ ജോർജ് ഫിലിപ്പ് കളരിക്കൽ. എന്നാൽ മാനേജ്മെന്റ് ധിക്കാരമായ നടപടിക്കെതിരെ ശക്തമായ സമരവുമായി രംഗത്തുണ്ടാവുമെന്ന് DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് പി ഷബീർ പറഞ്ഞു. എടക്കര ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ സി ടി സലീം, അനസ്, മറ്റ് ഭാരവാഹികളായ പി ജംഷീദ് അലി, ടി മനു, അഭിനവ്, അക്ഷര, ഷംനാസ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ഇതിനിടെയാണ് AASF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകരും മുദ്രാവാക്യം വിളികളുമായി രംഗത്തെത്തിയത്. സാമ്പത്തിക ഭദ്രതയിലുള്ള സമയത്ത് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകണമെന്ന ചിന്തയിൽ അതിന് ശ്രമിച്ച രക്ഷിതാക്കൾക്ക് സാമ്പത്തിക പ്രയാസത്തിലാകുമ്പോൾ മക്കളെ എവിടെ പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇത് ഹനിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും AIYF ഭാരവാഹി സക്കീർ ഹുസൈൻ പറഞ്ഞു. മണ്ഡല സെക്രട്ടറി നൌഫൽ അമ്പലൻ, പ്രസിഡന്റ് അമിതാ നാരായണൻ, മോഹിത മോഹൻദാസ്, ഷിഹാബ് എന്നിവർ നേതൃത്വം നൽകി. MSF മണ്ഡലം ജനറൽ സെക്രട്ടറി സാജിദ്, ജോയിന്റ് സെക്രട്ടറി അമീർ അജുവത്ത്, സിറാജ് പോത്തുകൽ, ആഷിഖ് നയീമുദ്ദീൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു.